ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എ ബി സി എം ബാക്സ് അത്യുത്തര കേരളത്തിലെ എടനീർ മഠാധിപതി സ്വാമി കേശവാനന്ദ ഭാരതി സമാധിയായി എന്നൊരു വാർത്ത നമ്മുടെ നാട്ടിൽ പത്രങ്ങളിലൊക്കെ വന്നു അതേ തുടർന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട അദ്ദേഹം ഹർജിക്കാരനായിരുന്ന കേശവാനന്ദ ഭാരതി കേസ് എന്ന് പറഞ്ഞ വലിയ ഭരണഘടനാപരമായിട്ടുള്ള കേസിനെ കുറിച്ചുള്ള പല ചർച്ചകളും ഇവിടെ ഉണ്ടായി അതുപോലെ പത്രങ്ങളിലുമൊക്കെ വലിയ വാർത്തയായിട്ട് വന്നു ഈ സ്വാമിയോട് പ്രത്യേകിച്ച് യാതൊരു ബഹുമാനമില്ലാത്ത പത്രങ്ങൾ പോലും ഇദ്ദേഹത്തെ സ്വാതന്ത്ര്യത്തിൻ്റെ മനുഷ്യാവകാശങ്ങളുടെ ഭരണഘടനയുടെ കാവൽഫടൻ എന്നൊക്കെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള പല വാർത്തകളും സത്യത്തിൽ എന്താണ് ഈ കേശവാനന്ദ കേശവാനന്ദഭാരതി കേസ് എന്നുള്ളത് നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷ ആളുകൾക്കും ഇപ്പോഴും അറിയില്ല ഈ പത്രവാർത്തകൾ വായിച്ചപ്പോഴാണ് ഈ വാർത്തകൾ എഴുതിയ ആളുകൾക്കും വലിയ പിടിയൊന്നുമില്ല എന്ന കാര്യം മനസ്സിലായി അതുകൊണ്ട് അതിനെക്കുറിച്ച് ഏകദേശം ചില കാര്യങ്ങൾ പറയാൻ ഇവിടെ ആഗ്രഹിക്കൂ ഇത് വളരെ പണ്ഡിതോചിതമായ ഒരു വിശകലനമായിട്ട് കണക്കാക്കേണ്ടതില്ല സാധാരണക്കാർക്ക് നിയമം അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഭരണഘടനാപരമായ തത്വങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമില്ലാത്ത ആൾക്കാരെ മാത്രം ഉദ്ദേശിച്ച് പറയുന്നതാണ് പണ്ഡിതന്മാരായ ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ വച്ച് നിർത്തിപ്പോകുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ വിചാരിക്കും കേശവാനന്ദ ഭാരതി നമുക്ക് അറി ഇപ്പോൾ പത്രത്തിലൊക്കെ വായിച്ച് മനസ്സിലാക്കിയ പോലെ കാസർഗോഡ് ജില്ലയിലെ ഒരു മഠത്തിൻ്റെ അധിപതിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ശ്രീമതി ഗൗരിയമ്മ പൈലറ്റ് ചെയ്ത കേരള ഭൂപരിഷ്കരണ ഭേദഗതി നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിന് സി അച്യുതമ്മനോൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ നടപ്പാക്കിയപ്പോൾ ഈ മഠം വകയായിട്ടുള്ള കുറേ അധികം ഭൂസ്വത്തുക്കൾ അന്യാധീനപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി മഠത്തിൻ്റെ ഭൂസ്വത്തുക്കൾ പാട്ടക്കാരും അതുപോലെ കുടിയാന്മാരും കാണക്കുടിയാന്മാർക്കും ഒക്കെ വിധിച്ചു കൊടുക്കേണ്ട അവസ്ഥയുണ്ട് അപ്പോൾ ഇതിനെതിരായിട്ട് ഈ സ്വാമികൾ കോടതിയിൽ ഒരു ഹർജി ബോധിപ്പിച്ചു ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഇ എം എസ് മന്ത്രിസഭയുടെ സമയത്ത് ഗൗരിയമ്മ തന്നെ പൈലറ്റ് ചെയ്ത കാർഷിക ബന്ധ നിയമം അതും ഇതുപോലെ നിയമസഭ പാസാക്കി രാഷ്ട്രപതി അംഗീകാരം നൽകിയതിന് ശേഷം സുപ്രീം കോടതി അതിലെ പല വ്യവസ്ഥകളും റദ്ദാക്കി അതുപോലെ തന്നെ ഹൈക്കോടതിയുടെ ഫുൾ ബെഞ്ചും ഇതുപോലെ ബാക്കി വ്യവസ്ഥകളും ഏറെക്കുറെ ഇല്ലായ്മ ചെയ്തു അതേ തുടർന്ന് ആ നിയമം തന്നെ പിൻവലിക്കേണ്ടതായിട്ട് വന്നു അതിനെ തുടർന്നാണ് പിന്നീട് പി ടി ചാക്കോയുടെ കേരള ഭൂപരിഷ്കരണ നിയമം ഉണ്ട് അതിൽ സമഗ്രമായ ഗൗരി അമ്മയുടെ നിയമം എന്നറിയപ്പെടുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലെ നിയമം എഴുപതിൽ പ്രാബല്യത്തിൽ വന്നത് അപ്പോൾ ഈ നിയമത്തിൻ്റെ സാധുത ചോദ്യം ചെയ്ത് ഈ കേശവാനന്ദ ഭാരതി എന്ന മഠാധിപതി സുപ്രീം കോടതിയെ സമീപിച്ചു അതിന് പിന്നാലെ അത് സുപ്രീംകോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽക്ക് പെൻഡിങ്ങാണ് അതിന് പിന്നാലെ അന്ന് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ് പ്രധാനമന്ത്രി അവർ തെരഞ്ഞെടുപ്പ് ജയിച്ചു വന്നു ബാങ്ക് ദേശവൽക്കരണം അതുപോലെ പ്രീവി പേഴ്സ് നിർത്തലാക്കലുമൊക്കെ ഭരണഘടനാ ഭേദഗതിയിലൂടെ നടപ്പാക്കാൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഇരുപത്തിനാലാം ഭേദഗതി ഇരുപത്തഞ്ചാം ഭേദഗതി ഇരുപത്താറാം ഭേദഗതി ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് ഇങ്ങനെയുള്ള ഭേദഗതികളൊക്കെ പാസ്സാക്കി അതുവഴിക്കാണ് ഈ മൗലികാവകാശങ്ങൾ പാർലമെൻറ്റിന് ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ടെന്ന് നിർദ്ദേശക തത്വങ്ങൾ നടപ്പാക്കാൻ വേണ്ടി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യുകയാണെങ്കിൽ അതിനെ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ പാടില്ല എന്നും ഇങ്ങനെ ഭരണഘടനയുടെ ഒമ്പതാം ഷെഡ്യൂളിൽപ്പെടുത്തിയ നിയമങ്ങൾ അതും സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി അപ്പോൾ ഇതിനെല്ലാത്തിനും കൂടി ചോദ്യം ചെയ്തുകൊണ്ട് ആ സമയത്താണ് ഈ കുറേ കൽക്കരി ഖനികൾ കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നത് അതിൻ്റെ പുറകെയാണ് എണ്ണ എണ്ണ കമ്പനികൾ ദേശാൽക്കരിച്ച് എസ് ഒ ബർമാഷൽ എന്നൊക്കെ പറഞ്ഞ കമ്പനികൾ ദേശാൽക്കരിച്ചിട്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത പെട്രോളിയോ കൊണ്ടക്കുന്നത് അതിന് ശേഷമാണ് ഏതായാലും ഈ കൽക്കരി ഖനികൾ ഭേദഗതി അല്ല കൽക്കരി ഖനികൾ ദേശാൽക്കരിച്ചുമൊക്കെ ഈ ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ ഉടമകളും അങ്ങനെയുള്ള ആളുകളും വലിയ മൂലധന ശക്തികൾ ബോംബെയിലേക്കുള്ള ബിസിനസ് ലോബി അവരും സുപ്രീം സുപ്രീംകോടതിയെ സമീപിച്ചു കേശവാനന്ദഭാരതി സ്വാമികളുടെ കേസ് കോടതിയിൽ ഇരിക്കുമ്പോഴാണ് നേരത്തെ പറഞ്ഞ വ്യവസായികൾ അല്ലെങ്കിൽ ഖനിയുടമകൾ മൂലധന ശക്തികൾ അവർ വലിയ സാമ്പത്തിക സ്രോതസ്സുള്ളവരാണ് വലിയ സ്വാധീന ശക്തി ഉള്ളവരാണ് അവർ സുപ്രീം കോടതിയിൽ അന്നത്തെ ഏറ്റവും കൊടികെട്ടിയ വക്കീൽ ഒരു ഇന്ത്യ രാജ്യത്തുണ്ടായ ഏറ്റവും ഗംഭീരനായ അഭിഭാഷകൻ നാനി പൽക്കി വാലയാണ് പൽക്കി വാലയെ എൻഗേജ് ചെയ്ത് സുപ്രീം കോടതിയിൽ കേസ് നടത്തുക അപ്പോൾ ഇതിനെ വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട് ഇന്ത്യ രാജ്യത്ത് ആദ്യകാലം മുതലേ ഈ ജുഡീഷ്യറിയും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവും തമ്മിൽ ഒരു സംഘർഷമുണ്ട് അത് നെഹ്റുവിൻ്റെ സമയത്തും കൂട്ടുണ്ട് ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ഹീരാലാൽ ജെ കനിയെ നിയമിക്കുന്ന സമയത്ത് തന്നെ നെഹ്റു അതിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സർദാർ പട്ടേൽ ഇടപെട്ടാണ് അദ്ദേഹത്തെ നിയമിച്ചത് അങ്ങനെയൊക്കെ ചരിത്രമുണ്ട് കനിയ മരിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്ത് പിന്നെ ചീഫ് ജസ്റ്റിസ് ആകേണ്ടിരുന്ന പതഞ്ജലി ശാസ്ത്രീയായിരുന്നു പതഞ്ജലി ശാസ്ത്രിയെ പ്രൊമോട്ട് ചെയ്യുന്നതിന് നെഹ്റു നെഹ്റുവിന് എതിർപ്പുണ്ടായിരുന്നു അന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്ന എല്ലാ ജഡ്ജിമാരും രാജി ഭീഷണിയും മുഴക്കിയതുകൊണ്ടാണ് ശാസ്ത്രീയ ചീഫ് ജസ്റ്റിസ് ആക്കിയത് അതിനുശേഷം ചീഫ് ജസ്റ്റിസ് മെഹർചന്ദ് മഹാജനായിരുന്നു മഹാജനെ ചീഫ് ജസ്റ്റിസാക്കുന്നതിനും നെഹ്റുവിനെ എതിർപ്പുണ്ടായിരുന്നു അവിടെ ഇതുപോലെ ഭീഷണിയും സമ്മർദ്ദമൊക്കെ ചെലുത്തിയിട്ടാണ് മഹാജൻ ചീഫ് ജസ്റ്റിസ് ആയത് അന്ന് മുതൽക്ക് ഇങ്ങോട്ട് സ്ഥിരമായിട്ട് സീനിയോറിറ്റി അടിസ്ഥാനത്തിലാണ് ചീഫ് ജസ്റ്റിസുമാർ നിയമിച്ചിരുന്നത് അപ്പോൾ ഇന്ദിരാഗാന്ധി അധികാരത്തിൽ വരുന്ന സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ അവർ വരുന്ന സമയത്ത് ഗജേന്ദ്ര ഗഡ്കർ ആയിരുന്നു ചീഫ് ജസ്റ്റിസ് അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ കോക്ക സുബ്ബറാവു എന്ന് പറഞ്ഞ യാഥാസ്ഥിതികനായ ഒരു ചീഫ് ജസ്റ്റിസ് ആന്ധ്രക്കാരനാണ് അദ്ദേഹം വന്നു അദ്ദേഹം ഈ സ്വത്തവകാശം മൗലികാവകാശമായിട്ട് നിലനിർത്തണം മൗലികാവകാശത്തിൽ പാർലമെൻറ്റ് തൊട്ട് കളിക്കരുത് എന്നൊക്കെയുള്ള അഭിപ്രായക്കാരനാണ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഒരു ഭരണഘടനാ ബെഞ്ച് ഈ മൈസൂരിലെയും പഞ്ചാബിലെയും ഒക്കെ ഭൂപരിഷ്കരണ നിയമങ്ങൾ അസ്ഥിരപ്പെടുത്തുകയൊക്കെ ചെയ്തു അത് വലിയ വിവാദമായി മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമില്ല എന്ന രീതിയിലുള്ളൊരു വിധി പ്രസ്താവിച്ചു അതാണ് ഗോലക്നാഥ് കേസ് എന്ന പേരിൽ അറിയിപ്പ് അതിനെ തുടർന്ന് കോൺഗ്രസ് മാത്രമല്ല മറ്റ് പ്രതിപക്ഷ പാർട്ടികളൊക്കെ വലിയ കലാപം ഉണ്ടാക്കി കലാപം എന്ന് വെച്ചാൽ അവർ വലിയ പ്രക്ഷോഭം തന്നെ അഴിച്ചു ഇത് സുപ്രീം കോടതിയുടെ ഭരണമല്ല ഇവിടെ പാർലമെൻറ്റിൻ്റെ ഭരണത്തിന് മറികടക്കാനായിട്ട് സുപ്രീം കോടതിക്ക് അധികാരമില്ല എന്നുള്ള രീതിയിലുള്ള അഭിപ്രായമൊക്കെ പറഞ്ഞു അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേശവാരത ഭാരതി കേസ് അതിന് ശേഷമാണ് ഈ കോക സുബ്ബറാവുവിൻ്റെ ജഡ്ജ്മെൻ്റ് ശേഷമാണ് ബാങ്ക് ദേശാൽക്കരണം ഉണ്ടാകുന്നത് ബാങ്ക് ദേശാൽക്കരണം സുപ്രീംകോടതി അസ്ഥിരപ്പെടുത്തി അതുകഴിഞ്ഞ് നാട്ടുരാജാക്കന്മാരുടെ പ്രിവപ്പെഡ്സ് നിർത്തലാക്കി അതും സുപ്രീംകോടതി റദ്ദാക്കി അതിനുശേഷമാണ് ഈ ഭരണഘടനാ ഭേദഗതികൾ നടക്കുന്നത് അതിനുശേഷമാണ് ഈ കേശവാനന്ദഭാരതി കേസ് എന്ന പേരിൽ പ്രസിദ്ധമായ വ്യവഹാരം സുപ്രീംകോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത് അപ്പോൾ സുപ്രീംകോടതിയുടെ മുമ്പുണ്ടായിരുന്ന രണ്ട് വിധികൾ പരസ്പര വിരുദ്ധമാണ് എന്ന ഒരു ഫൈൻഡിങ് ഉണ്ടായിരുന്നുണ്ട് പതിമൂന്ന് ജഡ്ജിമാരടങ്ങിയ അതിഭയങ്കരമായ ഒരു ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കും അന്ന് സുപ്രീം കോടതിയിൽ രണ്ട് പതിനാലോ പതിനഞ്ചോ അറ്റോ ജഡ്ജിമാരോടുള്ളൂ അതിൽ പതിമൂന്ന് പേരിങ്ങനെ നിരന്നിരുന്ന കേസ് കേൾക്കുകയാണ് ഏതാണ്ട് തൃശ്ശൂർ പൂരത്തിന് ആന എഴുതുന്ന പോലെയാണ് ഗജ ഗംഭീരന്മാരായിട്ടുള്ള പതിമൂന്ന് ജഡ്ജിമാർ നിരന്നിരിക്കുന്നു അതിന് മുമ്പിൽ ഈ പെരുവനം കുട്ടന്മാരാർ അല്ലെങ്കിൽ മട്ടന്നൂർ ശങ്കര കുട്ടി പറഞ്ഞ പോലെ മേളക്കാർ ഏലത്താളക്കാരും ഒക്കെ ആയിട്ട് ഒരുപാട് അഭിഭാഷകർ നിന്ന് മേള കൊഴിപ്പിക്കുകയാണ് അപ്പോൾ ആ വാദികൾക്ക് വേണ്ടിയിട്ട് ഹർജിക്കാർക്ക് വേണ്ടിയിട്ട് പൽക്കി വാലയാണ് മാത്രം മുപ്പത്തിമൂന്ന് ദിവസം ബാധിച്ചു അന്ന് കേന്ദ്ര സർക്കാരാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട എതിർകക്ഷി കേന്ദ്രത്തിന് വേണ്ടി ബാധിക്കേണ്ടത് അറ്റോർണി ജനറൽ നിരണ്ടെ എന്ന് പറഞ്ഞ മാന്യദേഹമാണ് ഈ നിരണ്ടെ ബാധിക്കുകയാണെങ്കിൽ കേസ് ജയിക്കില്ല എന്നാരും ഇന്ദിരാഗാന്ധിയെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അതുകൊണ്ട് ഇയാളെ എല്ലാം ആദ്യം ബാധിക്കുക അപ്പോൾ എന്തെങ്കിലും ചെയ്യണമല്ലോ ഞാൻ ബോംബെയിൽ നിന്ന് അതിഭയങ്കരനായ വേറൊരു വക്കീലുണ്ട് എച്ച് എം സീർവായ് എന്നാണ് സീർവായിയെ കേരള ഗവൺമെൻറ്റിൻ്റെ വക്കാലത്ത് അദ്ദേഹത്തെ ഏൽപ്പിച്ചു കാരണം ഇദ്ദേഹത്തിൻ്റെ കേസിൽ കേരള ഗവൺമെൻറ്റിനാണ് ഒന്ന് എതിർകക്ഷി അങ്ങനെ സീർവായി ആദ്യം വാദം തുടങ്ങി പിന്നീട് നമ്മുടെ നിരണ്ടയും ബാധിച്ചു നിരണ്ടേ പത്ത് ദിവസം ബാധിച്ചു സീർവായി ഇരുപതോ ഇരുപത്തിരണ്ടോ ദിവസം ബാധിച്ചു അങ്ങനെ അതിഗംഭീരമായ വാദം അറുപത്തൊൻപത് ദിവസം നീണ്ടു പിന്നെ മറ്റ് അഭിഭാഷകരും ഒക്കെ ബാധിച്ചു പാഷേ പ്രധാനപ്പെട്ട ഏറ്റുമുട്ടൽ എന്ന് പറയുന്നത് പൽക്കിപാല ഒരു ഭാഗത്തും സീർവായി മറുഭാഗത്തും വേണ്ടത് ഇതിൻ്റെ വാദം നടക്കുന്ന സമയത്ത് ജഡ്ജിമാരുടെ ഇടയിലും വളരെ വ്യക്തമായ ചേരിതിരിവ് ഉണ്ടായി അന്ന് എസ് എം സിക്രി ആയിരുന്നു ചീഫ് ജസ്റ്റിസ് ഈ ചീഫ് ജസ്റ്റിസ് സിക്രിയും അതുപോലെ തന്നെ കെ എസ് ഹെഗ്ഡെ എ എൻ ഗ്രോബർ ജെ എം ഷെയാട്ട് ഈ പറഞ്ഞ നാല് ജഡ്ജിമാരും ഒരു ഭാഗത്തു മറുഭാഗത്ത് എ എൻ റേ കെ കെ മാത്യു മാത്യു മലയാളിയാണ് പിന്നെ എം എച്ച് ബേഗ് ഇവർ അങ്ങനെ ഈ ചേരും കൊണ്ടായിരുന്നു പിന്നെ മറ്റ് ജഡ്ജിമാരൊക്കെ രണ്ടായിരത്തി ഭാഗം ചേരാൻ നിർബന്ധിതരായി അവസാനം വാദം കേട്ടു അറുപത്തൊമ്പത് ദിവസം വാദം കഴിഞ്ഞ് സുപ്രീം കോടതി ഇത് വിധി എഴുതാനെടുത്തു വാനലിൻ്റെ അവധി തുടങ്ങുന്ന സമയത്താണ് മെയ് ഇരുപത്തിനാലാം തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് ഇരു ഇരുപത്തി മെയ് അല്ല ഏപ്രിൽ ഇരുപത്തി മൂന്നാം തീയതി അതിൻ്റെ വിധി വന്നു വിധി വന്നപ്പോൾ വളരെ വിചിത്രമാണ് പതിമൂന്ന് ജഡ്ജിമാരിൽ പതിനൊന്ന് ജഡ്ജിമെൻറ്റുണ്ട് പതിനൊന്ന് ജഡ്ജിമെൻറ്റും പതിനൊന്ന് തരത്തിലാണ് ഇവർക്ക് ഒരു കാര്യത്തിലും ഏകാഭിപ്രായം ഉണ്ടാകുന്നില്ല ആറ് ജഡ്ജിമാർ പരിപൂർണമായിട്ടും സർക്കാരിനെ വിജയിപ്പിച്ചു അത് അവർ പറഞ്ഞത് ഈ കേരള ഭൂപരിഷ്കരണ നിയമം അടക്കമുള്ള നിയമങ്ങളെല്ലാം തന്നെ ഭരണഘടനാപരമായിട്ട് സാധുവാണ് അത് ഒമ്പതാം ഷെഡ്യൂളിൽപ്പെടുത്തിയതും ശരിയായ നടപടിയാണ് മൗലികാവകാശങ്ങൾ ഭേദഗതി ചെയ്യാൻ പാർലമെൻറ്റിന് അധികാരമുണ്ട് ഭരണഘടന എങ്ങനെ വേണമെങ്കിലും ഭേദഗതി ചെയ്യാനുള്ള അധികാരമുണ്ട് ഇപ്പോഴത്തെ ഭരണഘടനയുടെ സ്ഥാനത്ത് പുതിയൊരു ഭരണഘടന ഉണ്ടാക്കുന്നതിന് പോലും തടസ്സമില്ല പാർലമെൻറ്റിനാണ് പരമാധികാരം എന്ന് ഈ ആറ് ജഡ്ജിമാർ വിധിച്ചു അത് നേരത്തെ പറഞ്ഞ ഏൻറേ മുതൽക്കുള്ള ആളുകളാണ് ഏൻ റേ കെ കെ മാത്യു എം എച്ച് ബേഗ് അതുപോലെ ചന്ദ്രചൂഡ് വരെയുള്ള ആളുകളാണ് നേരെ മറിച്ച് മറ്റേ ജഡ്ജിമാർ ഈ ജസ്റ്റിസ് സിക്രി മുതൽക്കുള്ള ആളുകൾ സിക്രി അതുപോലെ ഹെഗ്ഡെ ഷെയാട്ട് ഗ്രോവർ ഇവരും അവരുടെ കൂടെയുള്ള മറ്റേ ജഡ്ജിമാരും വിധിച്ചത് ഈ ഭൂപരിഷ്കരണ നിയമം സാധുവാണ് അത് ഒമ്പതാം ഷെഡ്യൂളിൽ പെടുത്തിയതും തെറ്റില്ല കൽക്കരി പാഠങ്ങൾ ഏറ്റെടുത്തതും തെറ്റില്ല ഇരുപത്തി നാലാം ഭേദഗതി സാധുവാണ് ഇരുപത്തി ഒമ്പതാം ഭേദഗതിയും സാധുവാണ് പക്ഷേ ഇരുപത്തഞ്ചാം ഭേദഗതിയുടെ ചില ഭാഗങ്ങൾ അസാധുവാണ് എന്നു മാത്രമല്ല ഇനി വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനയുടെ മൗലിക സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പാർലമെൻറ്റിന് അധികാരമില്ല ഭരണഘടന ഭേദഗതി ചെയ്യാം മൗലികാവകാശങ്ങളും ഭേദഗതി പക്ഷേ ഭരണഘടനയുടെ മൗലിക സ്വഭാവം ഉണ്ട് ബേസിക് സ്ട്രക്ചർ അടിസ്ഥാന ഘടന മാറ്റാനായിട്ട് ഇന്ത്യൻ പാർലമെൻ്റ് അധികാരമില്ല അപ്പോൾ മൗലിക ഘടന എന്താണെന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും ഇവർക്ക് വ്യക്തതയൊന്നുമില്ല അത് ജനാധിപത്യം അല്ലെങ്കിൽ മതേതരത്വം നിയമവാഴ്ച സ്വതന്ത്രമായ ജുഡീഷ്യറി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അത് മാറ്റാൻ പറ്റില്ല അത് അതുമ്പോൾ തൊട്ട് കളിക്കാൻ പാർലമെൻറ്റിന് അധികാരമില്ല ശരിക്കു പറഞ്ഞാൽ ഈ കേസിലൊരു തൊണ്ണൂറ്റഞ്ച് ശതമാനം അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് ശതമാനം തൊണ്ണൂറ്റെട്ട് ശതമാനവും കേന്ദ്ര ഗവൺമെൻറ് ജയിച്ചു സംസ്ഥാന സർക്കാരുകൾ ജയിച്ചു പക്ഷേ ഈ അവസാനത്ത് ഒരു ഒരു പൂള് അത് ഭയങ്കരമായിരുന്നു അതുകൊണ്ട് പിറ്റേ ദിവസം പത്രങ്ങളിലൊക്കെ വന്നത് സർക്കാരിൻ്റെ വലിയ തിരിച്ചടി എന്നാണ് മറ്റെല്ലാ കാര്യങ്ങളും സർക്കാർ ജയിച്ചു സ്വാമിയുടെ കേസ് കളിപ്പോയി കൽക്കരി കനികുടമകൾ കണ്ടവാനും പൈസ കൊടുത്തിട്ടാണ് പൽക്കേവാലെ എൻഗേജ് ചെയ്തത് അതൊന്നും ഈ കേശവാനന്ദ ഭാരതിക്ക് കേസ് കൊടുത്തു എന്നുള്ളത് ഒഴിച്ചാൽ മറ്റ് താല്പര്യങ്ങളോ മറ്റു ഉത്തരവാദിത്തങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പണം ചെലവഴിച്ച മുഴുവനും മറ്റു മൂലധന ശക്തികളാണ് കാരണം അവരെ സംബന്ധിച്ചുള്ള ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനൊരു ഭരണഘടനാ ഭേദഗതിയും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങൾ നിലനിന്നാൽ അവരുടെ കച്ചവടത്തെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇവിടെ ഈ കേശവാനന്ദ ഭാരതിയെ പാടി കൊടുത്തുന്ന ആളുകൾക്ക് ഈ ഒരു കാര്യം അറിയില്ല അദ്ദേഹം ഒരു കേസ് കൊടുത്തു ഒഴിച്ചാൽ ഒന്നാമത്തെ കേസ് അദ്ദേഹത്തിൻ്റെ ആയതുകൊണ്ടാണ് പേരച്ചടിച്ച് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് വന്നത് അതൊഴിച്ചാൽ ഈ കംപ്ലീറ്റ് നിയമയുദ്ധം നടത്തിയത് ബോംബെയിലും മറ്റുമൊക്കെയുള്ള വലിയ വ്യവസായികളും ഖനിയുടമകളും മൂലധന ശക്തികളുമാണ് സന്തോഷം പ്രകടിപ്പിച്ചു അവരൊക്കെ തന്നെയായിരുന്നു ഇത് വിധി വന്നപ്പോൾ ജനസംഘവും സ്വതന്ത്രം പാർട്ടിയും മറ്റുമൊക്കെ വളരെയധികം സന്തോഷിക്കാൻ തുള്ളിച്ചാടിഞ്ഞു അങ്ങനെ ഇന്ദിരാഗാന്ധിക്ക് തോന്നിയ പോലെ ഭരണഘടന ഭേദഗതി ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് പക്ഷേ കോൺഗ്രസ് ഇത് വലിയ തിരിച്ചടിയായിട്ടാണ് എടുത്തത് കോൺഗ്രസ്സും അവരെ പിന്തുണച്ചിരുന്ന ചേരുന്ന സി പി ഐയും അവരോട് വിരോധത്തിലുണ്ടായിരുന്ന സി പി എം പോലും അതിനോട് ചോദിച്ചില്ല അവർ മറ്റവരുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ കൂടിക്കില്ല അവിടം കൊണ്ട് കഥ അവസാനിച്ചില്ല കഥ ശരിക്കുള്ള ക്ലൈമാക്സ് വരുന്നു ക്ലൈമാക്സും ആൻറ്റി ക്ലൈമാക്സും ഉണ്ട് ഇത് വലിയ കഥയാണ് ക്ലൈമാക്സ് എന്താ വെച്ചാൽ ഈ ഏപ്രിൽ ഇരുപത്തിനാലാം തീയതി വിധി വന്നു ഇരുപത്തഞ്ചാം തീയതി ചീഫ് ജസ്റ്റിസ് സിക്രി റിട്ടയർ ചെയ്തു അപ്പോൾ പിന്നെ സീനിയോറിറ്റി ക്രമത്തിലാണ് അടുത്ത ആളെ നിയമിക്കേണ്ടത് ഞാൻ പറഞ്ഞല്ലോ ഈ കനിയ റിട്ടയർ ചെയ്തത് മുതൽക്ക് ഇങ്ങോട്ട് പതഞ്ജലി ശാസ്ത്രി മുതൽക്ക് ഇങ്ങോട്ടുള്ള എല്ലാ ചീഫ് ജസ്റ്റിസുമാരും സീനിയോറിറ്റി ക്രമത്തിലാണ് വന്ന് സിക്രി വരെയുള്ള ആളുകൾ പക്ഷേ സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ അടുത്തായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ടിരുന്നത് ജയം എം എന്ന് പറഞ്ഞ ഗുജറാത്തുകാരനായ ജഡ്ജിയാണ് അദ്ദേഹത്തെ അത് കഴിഞ്ഞാൽ പിന്നെ കെ എസ് ഹെഗ്ഡെ അത് കഴിഞ്ഞാൽ എ എൻ ഗ്രോവർ ഗ്രോവർ പഞ്ചാബുകാരനാണ് ഹെഗ്ഡെ പേര് സൂചിപ്പിക്കുന്ന പോലെ കർണാടകക്കാരനാണ് ഇവരെ മൂന്ന് പേരും ഇന്ദിരാഗാന്ധിക്ക് എതിര് വിധിച്ചവരാണ് അല്ലെങ്കിൽ ഭരണഘടനയുടെ മൗലിക സ്വഭാവം മാറ്റാൻ പാടില്ല എന്ന് വിധി കൽപ്പിച്ചവരാണ് അതുകൊണ്ട് ഈ മൂന്ന് പേരുടെയും തലയ്ക്ക് മീതേ എ എൻ റെ എന്ന് പറഞ്ഞ സീനിയോറിറ്റിയിൽ നാലാമത് നിൽക്കുന്ന ജഡ്ജിയെ പ്രൊമോട്ട് ചെയ്ത് ചീഫ് ജസ്റ്റിസായിട്ട് നിയമിച്ചു അത് അറിഞ്ഞ ഉടനെ ഈ പറഞ്ഞ ആയിട്ടുള്ള മൂന്ന് ജഡ്ജിമാർ രാജിവെച്ചു എന്ന് മാത്രമല്ല ഇതിനെക്കുറിച്ച് വലിയ വിമർശനമുണ്ടായി ഇന്ദിരാഗാന്ധിക്ക് ശിങ്കിടി പാടാത്ത ഇന്ദിരാഗാന്ധിയെ കൈമണി അടിക്കാത്ത ജഡ്ജിമാർക്ക് ഇവിടെ നിലനിൽപ്പില്ല ഈ രാജ്യത്ത് നിയമവാഴ്ച തകർന്നു ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യ തകർത്തു ഇന്ദിരാഗാന്ധിയുടെ ഫാസിസമാണ് ഏകാധിപത്യമാണ് എന്നൊക്കെ അവരോട് എതിർപ്പുള്ള പാർട്ടികളും നിയമജ്ഞന്മാരും കോടതി റിട്ടയർ ചെയ്ത മറ്റേ സുബ്ബറാഹു അല്ലെങ്കിൽ ഹിദായത്തുള്ള മുതലായ ചീഫ് ജസ്റ്റിസ്മാരും ജെ സി ഷാ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരൊക്കെ ഇന്ദിരാഗാന്ധിയെ ഭയങ്കരമായിട്ട് വിമർശിച്ചു പ്രമുഖ അഭിഭാഷകരായ സോളി സൊറാബ്ജി അതുപോലെ പൽക്കി ബാല സി കെ ദഫ്തരി ഇവരൊക്കെ സർക്കാരിനെ ഭയങ്കരമായിട്ട് വിമർശിച്ചു അതിഭയങ്കരമായി വിമർശനമുണ്ടായി സർക്കാരിൻ്റെ പ്രതിച്ഛായ തന്നെ ബാധിച്ച ഒരു സംഭവമായിരുന്നു പിന്നീട് അടിയന്തരാവസ്ഥ വന്നപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ടാണ് എല്ലാവരും കണക്കാക്കിയത് കാരണം ഇന്ദിരാഗാന്ധി നിയമവാഴ്ചയെ തകർക്കാൻ ശ്രമിക്കുന്നു ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്നു അവരെ വിമർശിക്കുന്നവരൊക്കെ ജയിലിലടക്കുന്നു എന്ന ഒരു ഭയങ്കര അഭിപ്രായം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഈ വിധിയും അതിന് ശേഷം ഉണ്ടായ ഈ മൂന്ന് ജഡ്ജിമാരുടെ മറികടക്കലും വളരെയധികം സഹായിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് അടിയന്തരാവസ്ഥ കാലത്തും ഇതിൻ്റെ രണ്ടാം ഭാഗമുണ്ട് ഈ കഥ കഴിഞ്ഞാൽ ഇവിടെ ക്ലൈമാക്സ് കഴിഞ്ഞു ഇനി ആൻറ്റി ക്ലൈമാക്സിലേക്ക് പോയി ഈ ബേസിക് സ്ട്രക്ചർ എന്ന് പറഞ്ഞ ഒരു സിദ്ധാന്തത്തെ തകർക്കണം എന്ന് ഇന്ദിരാഗാന്ധിക്ക് ആദ്യമേ താല്പര്യമുണ്ട് എങ്ങനെയെങ്കിലും ഇത് മറികടക്കണം തോന്നിയ പോലെ ഭരണഘടന മാറ്റാനുള്ള സ്വാതന്ത്ര്യം കിട്ടണം കിട്ടിയേ തീരും എന്ന വാശിയിലാണ് അതിനു വേണ്ടിയിട്ട് സർക്കാരിൻ്റെ താൽപ്പര്യ പ്രകാരം ഈ വിധി പുനഃപരിശോധിക്കാനുള്ളൊരു ഹർജി വരികയാണ് അത് അപ്പോഴത്തേക്കും ഇന്ദിരാഗാന്ധിയുടെ വിശ്വസനായ എ എൻ റേ ആണ് ചീഫ് ജസ്റ്റിസ് പഴയ ജഡ്ജിമാർ മിക്കവരും തന്നെ രാജിവെച്ചു പോവുകയോ അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോവുകയോ ചെയ്തു ഉദാഹരണത്തിന് സിക്രി വിരമിച്ചു അതുപോലെ ജസ്റ്റിസ് മുഖർജി മരിച്ചു അത് മറ്റേ ഷേലാട്ട് ഹെഗ്ഡെ ഗ്രോവർ ഇവരൊക്കെ രാജിവെച്ചു പോയി അങ്ങനെ കുറച്ച് സൗകര്യപ്രദമായ ഒരു അന്തരീക്ഷത്തിലാണ് വാദം നടക്കുന്നത് പക്ഷേ അന്ന് പൽക്കി ബാല വന്ന് അതിഗംഭീരമായ വാദം നടത്തി അദ്ദേഹം പറഞ്ഞു ഈ റിവ്യൂ പെറ്റീഷൻ കോടതിയിൽ പരിഗണിക്കാനേ പറ്റില്ല നിയമപരമായി അത് നിലനിൽക്കേയില്ല എന്ന് അദ്ദേഹം വാസന്നിഗ്ധമായിട്ട് കോടതിയിൽ വാദിച്ച് സമർത്ഥിച്ചു അത് റേക്ക് പോലും മറികടക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോയി കാരണം അത്ര വലിയ അത്ര ശക്തമായ വാദമാണ് അവിടെ ഉന്നയിച്ചത് അത്ര ഗംഭീരമായ ലോ പോയിൻ്റാണ് അദ്ദേഹം അവിടെ പ്രസൻറ്റ് ചെയ്തത് അതുകൊണ്ടാണ് ഈ രാജ്യത്തെ ഏറ്റവും ഗംഭീരമായ വക്കീലായിരുന്നു എന്ന് പറയുന്നത് ഇത്രയും എതിരായിട്ടുള്ള പതിമൂന്ന് ജഡ്ജിമാരുടെ മുമ്പിൽ നമ്മുടെ കൃഷ്ണ ഹീറോ ഒക്കെ ആ ബെഞ്ചുണ്ടായിരുന്നു ആ പതിമൂന്ന് ജഡ്ജിമാരും ഈ കാര്യത്തിൽ നൂറ് ശതമാനം അല്ല നൂറ്റൊന്ന് ശതമാനം കൺവിൻസ്ഡായി ഇനി ഒരടി പോലും ഈ കേസായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല എന്ന് അറ്റോർണി ജനറൽ പോലും മനസ്സിലായി അങ്ങനെ സുപ്രീം കോടതി ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി അങ്ങനെയാണ് ഈ ഭരണഘടനയുടെ മൗലിക സ്വഭാവത്തിൽ മാറ്റം വരുത്താൻ പറ്റുകയില്ല എന്ന കേശവാനന്ദ പരിധി കേസിലെ വിധി ഒരിക്കൽ കൂടി അരക്കിട്ട് ഉറപ്പിച്ചു എന്നുവെച്ചാൽ ഇന്ദിരാഗാന്ധി വെറുതെ ഇരുന്നില്ല കേട്ടോ അവർ ഉടനെ തന്നെ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കി സുപ്രീംകോടതിക്ക് കൂച്ചുവലങ്ങും നടവലങ്ങ് ഇടാനുള്ള വേറെ പല പരിശ്രമങ്ങൾ നടത്തി തൽക്കാലത്തേക്ക് വിജയിച്ചു പക്ഷേ അടുത്ത ജനതാ പാർട്ടി സർക്കാർ വന്നപ്പോൾ ഈ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി മിക്കവാറും വെള്ളത്തിൽ വരച്ച വര പോലെ നാൽപ്പത്തിനാലാം ഭേദഗതി പാസ്സാക്കിയിട്ട് ഈ നാൽപ്പത്തിരണ്ടാം ഭേദഗതിയുടെ അതിൻ്റെ കാർക്കശ്യം തീരെയും ഇല്ലാതാക്കി എന്നുള്ളതാണ് ചരിത്രം പിന്നീട് ആവർത്തിച്ചാവർത്തിച്ചു വന്ന എല്ലാ വിധികളും ഈ ഭരണഘടനയുടെ മൗലിക സ്വഭാവം മാറ്റാൻ പറ്റുകയില്ല എന്ന വിധിയിൽ ഉറപ്പിച്ചു നിൽക്കുകയും അങ്ങനെ നമ്മുടെ ഭരണഘടന വലിയൊരു പ്രതിസന്ധിയെ മറികടക്കിച്ചു ഇതിന് നിമിത്തമായി തീർന്നു എന്നുള്ളതാണ് ഈ കേശവാനന്ദ കേശവാനന്ദഭാരതിക്ക് ചരിത്രത്തിലുള്ള പ്രാധാന്യം കേശവാനന്ദ ഭാരതി അല്ല അദ്ദേഹത്തിൻ്റെ പേരാണ് നിലനിന്നത് പണം മുടക്കിയത് വേറെ ആൾക്കാരാണ് കേസ് വാദിച്ച വേറെ ആൾക്കാരാണ് അതിൻ്റെ അനുഭവിച്ചത് വേറെ ആളുകളാണ് ദോഷം അനുഭവിച്ചതും വേറെ ആളുകളാണ് കേശവാനന്ദ ഭാരതിക്ക് കേസ് നടത്തിയിട്ട് പ്രസിദ്ധി മാത്രം കിട്ടി കാരണം നിയമപുസ്തകത്തിൽ എക്കാലത്ത് ഏറ്റവും അധികം കോട്ടികപ്പെടുന്ന ഒരു വിധി കേശവാനന്ദ ഭാരതി എന്ന് വെച്ചാൽ ഏതാണ്ട് ഇംഗ്ലണ്ടിൽ മാഗ്ന കാർട്ടെന്നൊക്കെ പറയുന്ന പോലെ അല്ലെങ്കിൽ ബിൽ ഓഫ് റൈറ്റ്സ് എന്നൊക്കെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ അമേരിക്കയിൽ പ്രസിഡന്റ് നിക്സൻ്റെ എമാൻസിപ്പേഷൻ പ്രൊക്ലമേഷൻ പ്രസിഡന്റ് ലിങ്കൻ്റെ എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു വലിയ ചരിത്ര രേഖയായിട്ട് മാറി ഇപ്പോൾ ഇന്ത്യ രാജ്യത്ത് ജനാധിപത്യത്തിൻ്റെയും അല്ലെങ്കിൽ മതേതരത്വത്തിൻ്റെയും ഭരണഘടനാ മൂല്യങ്ങളുടെയും ഒക്കെ ഒരു ഉരകല്ലായിട്ട് ഈ കേസ് കേസല്ല അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഈ സിദ്ധാന്തം മാറി എന്നുള്ളതാണ് അപ്പോൾ ഇതെന്ത് ഉദ്ദേശിച്ചുകൊണ്ടിരണോ ഈ കേസ് കൊടുത്തത് അതിന് വിപരീതമായ ഒരു റിസൾട്ടാണ് അതിൽ നിന്നുണ്ടായത് കേശവാനന്ദ ഭാരതിയുടെ പേര് ചരിത്രത്തിൽ അനശ്വരമായി അതിൻ്റെ ഗുണം കേസിൻ്റെ ഗുണം കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ പേര് ചരിത്ര ചരിത്രത്തിൻ്റെ ഭാഗമായി ഇന്ത്യയുടെ ഭരണഘടനാ ചരിത്രത്തിലും നിയമചരിത്രത്തിലും കോടതിയിലെ ചരിത്രത്തിലും രാഷ്ട്രീയ ചരിത്രത്തിലും ഒരു നാഴികക്കല്ലായി മാറിയ രാജ്യത്തെ ഏറ്റവും സ്വാധീനം ചെലുത്തിയ വിധികളിൽ ഒന്നായിട്ട് മാറി അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്യൂ ബെൽ ബട്ടണും അമർത്തൂ